അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 9, വിഷയം കൂറുമാറാത്ത സാക്ഷികൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. മഹാനരായ അബു ഉമയ്യ റളിയല്ലാഹു അൻഹു മസ്ജിദുൽ ഹറാമിൽ വന്ന് നിസ്കരിച്ചു. ഓരോ നിസ്കാരം കഴിയുമ്പോഴും നിൽക്കുന്ന സ്ഥലം മാറി മാറി നിസ്കരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആളുകൾ ആരോ ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട അബു ഉമയ്യ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഉടനെ അദ്ദേഹം ഒരായത്തോതി, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ ദിവസത്തിൽ ഭൂമി അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് സാരം വരുന്ന സൂറത്തു സൽസലയിലെ ആയത്തോതി. പാരത്രിക നാളിൽ വിവിധ ഇടങ്ങൾ എനിക്ക് അനുകൂലമായി സാക്ഷി പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ പോലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് ഭൂമി സാക്ഷി നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ്. നേരെ മറിച്ച് മോഷണം, മദ്യപാനം, വ്യഭിചാരം പോലെയുള്ള തിന്മകൾ കൊണ്ടാണ് ഒരാൾക്ക് ഭൂമിയുടെ സാക്ഷ്യം ലഭിക്കുന്നതെങ്കിൽ അയാൾക്ക് സർവനാശമാണ്. മഹാന്മാർ പറയുന്നത് കാണാം, ഏതൊരു മനുഷ്യനും 7 സാക്ഷികളെ അള്ളാഹു താല വെച്ചിട്ടുണ്ട്. അൽ മക്കാൻ, വസ്സമാൻ, വല്ലിസാൻ, വൽ അർക്കാൻ, വൽ മലക്കാൻ, വദ്ദീവാൻ, വറഹ്മാൻ. ഇങ്ങനെ 7 സാക്ഷികൾ. 1, അൽ മക്കാൻ, അവൻ്റെ സ്ഥലമാണ്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഖുർആൻ്റെ പ്രമാണമാണ്. ഭൂമി അതിൻ്റെ അടുക്കലുള്ളതെല്ലാം പുറത്തു വിടുന്ന ഒരു ദിവസമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സ്ഥലം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് തനിച്ച് യാത്ര ചെയ്യാനൊരുങ്ങിയ ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കാണെങ്കിലും ഉറക്കെ ബാങ്കും ഇഖാമത്തൊക്കെ വിളിച്ച് നിസ്കരിക്കണം, വേറെ ആരും ഇല്ലല്ലോ കേൾക്കാൻ, എന്തിനാണ് പിന്നെ ഉറക്കയാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദവീചികൾ ആരൊക്കെ ശ്രവിക്കുന്നുണ്ടോ, പരിസരത്തുള്ള സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വസ്തുക്കളുണ്ട്, അവരെല്ലാം അത് റെക്കോർഡ് ചെയ്തു വെക്കുകയും നാളെ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുകയും ചെയ്യും എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സ്ഥലം വളരെ ഇമ്പോർട്ടൻസാണ്. നമ്മൾ മൊബൈലെടുത്ത് മരത്തിൻ്റെ ചുവട്ടിൽ പോയി മറ്റൊരാളെ പാര വെക്കാൻ വേണ്ടി മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അറിയുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും ആ വിഷയങ്ങളൊക്കെ മരത്തിൻ്റെ ചില്ലകൾ ഒപ്പിയെടുത്തു നാളെ നമുക്ക് എതിരായി സാക്ഷി പറയും. കമിതാക്കൾ ഭിത്തിക്കുള്ളിൽ നിന്ന് സ്വറ പറയുന്നത് മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും കേൾക്കുന്നില്ലെങ്കിലും ആ ഭിത്തികൾ, കല്ല്, കട്ടകൾ അതെല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. നാളെ നമുക്കെതിരായി കൂറുമാറാത്ത സാക്ഷികളാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2. അസ്സമാൻ, സമയം നമുക്ക് സാക്ഷിയാണ്. ഖുർആൻ പറയുന്നത് കാണാം, മഹാന്മാർ ഹദീസിൽ കാണാം, അന യൗമുൻ ജദീദ് വ അന അലാ മാ തഅമലു ഫീ ശഹീദ്, ഓരോ ദിവസവും ഞാൻ പുതിയ ദിവസമാണ്, എന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷിയാണ് എന്ന് സമയം വിളിച്ചു പറയുന്നു എന്ന് ഹദീസിൽ കാണാം. മറ്റൊന്ന് വല്ലിസാൻ, നാവാണ്. ഖുർആനിൽ കാണാം, യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തഹും, ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരുടെ നാവ് അവർക്കെതിരെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു. അതുപോലെ മറ്റൊരു സാക്ഷി വൽ അർക്കാൻ, മനുഷ്യരുടെ അവയവങ്ങളാണ്.
വതുകല്ലിമിനായിദീഹിം വതഷ്ഹദു അർജുലുഹും. കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് ഖുർആനിൽ കാണാം. മറ്റു സാക്ഷി വൽ മലക്കാൻ രണ്ടു മലക്കുകളാണ്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരുണ്ട് എന്ന് ഖുർആനിൽ കാണാം. അതുപോലെ വ ദീവാൻ, നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന റിക്കാർഡുകളാണ്. ഹാദാ കിതാബു നയൻതിഖു അലൈക്കും ബിൽ ഹഖ് എന്ന് ഖുർആനിൽ കാണാം. മറ്റൊരു സാക്ഷി വറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവാണ്. ഇന്നാ കുന്ന അലൈക്കും ഷുഹൂദ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ കൂറുമാറാത്ത സാക്ഷികൾ ഒട്ടനവധിയുണ്ട്. ഈ ആശയം റൂഹുൽ ബയാനിൽ കാണാം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ വേറെ ആരും അറിയുന്നില്ലെങ്കിലും കാണുന്നില്ലെങ്കിലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കാനും മനസ്സിലാക്കി വെക്കാനും വളരെ പ്രധാനപ്പെട്ട സാക്ഷികളെ ഏറ്റവും വലിയ സാക്ഷിയായ അള്ളാഹു താല തയ്യാറാക്കിയിരിക്കുന്നു. വിശ്വാസികൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ സാക്ഷികളും നമുക്ക് അനുകൂലമായി ഇരുവീട്ടിലും സാക്ഷി പറയുന്നവരാകാൻ അതിലുൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.